ഹായ് ഫ്രണ്ട്സ്, ഫ്രിജീസ് കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈസി, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. 85 മില്ലി ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. കൂടുതൽ പേർക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമുക്ക് എഗ്ഗിൻ്റെ അളവും ഓട്സിൻ്റെ അളവും മിൽക്കിൻ്റെ അളവും ഒക്കെ ഇതിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടാം. ഇതിപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കുന്നതിനുള്ള അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 85 മില്ലിഗ്രാം ഓട്സ്, 50 ml മിൽക്ക്, 1/2 ടൊമാറ്റോ, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ വറ്റൽമുളക്, 2 ടൈപ്പ് ക്യാപ്സിക്കമാണ്, 1 ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഒണിയൻ 1/2, ഇത്രയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. ഡയബറ്റിക് ഉള്ളവർക്കുമെല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഹെൽത്തിയാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് ഞാൻ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓട്സ് തന്നെ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമുക്കൊന്ന് പാലൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. എല്ലാം റെഡിയാക്കി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ദോശയുടെ പരുവത്തിൽ ഇരിക്കണം. ഇപ്പോൾ നമ്മൾ കലക്കി വെച്ചത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എഗ്ഗാണ്. എഗ്ഗിന് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗിന് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ എഗ്ഗിനെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ക്രഷ്ഡ് പറ്റൽമുളകും കൂടെയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരുന്ന 1/2 ടൊമാറ്റോ, ക്യാരറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നതിൽ നമ്മൾ ഒരു എഗ്ഗല്ലേ എടുത്തിട്ടുള്ളൂ. തോനെ പോർഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ക്യാപ്സിക്കം. ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ പീസ് വീതമാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ലേശവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിൻ്റെ തന്നെ ആവശ്യമില്ല. എരിവിന് വേണ്ടി ക്രഷ്ഡ് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പച്ചമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. എഗ്ഗ് ആഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തത്. നമ്മൾ ആ ചിലിപ്പൊക്കെ ഒന്ന് മാറും, അതുകൊണ്ടാണ്. രാവിലെയൊക്കെ റെഡിയായതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ലേറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് വെച്ചൊക്കെ നോക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാം. പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുക്കിംഗ് സ്പ്രേ ആണ് ഒഴിക്കുന്നത്. കുക്കിംഗ് സ്പ്രേ വേണമെന്നൊന്നുമില്ല, ഇതിപ്പോൾ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നതേ ഉള്ളൂ. ഓയില്, ലേശ ഓയിലോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നോക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈസി, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൂപ്പറായിട്ടില്ലേ?